ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ചിക്കൻ കബ്സയുടെ ഈസി റെസിപ്പിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ടു നോക്കുക, ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഈ ഓയിലിന് പകരം ബട്ടർ ആഡ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേലീഫ് എന്നിവ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സവാള ചെറുതായി അരിഞ്ഞത്, ചെറിയ പീസുകളാക്കിയത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാളയുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. ഞാൻ 500 ഗ്രാം ചിക്കൻ പീസും കൂടെ എടുത്തേക്കണത്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നമുക്കിത് യോജിപ്പിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ക്യാപ്സിക്കം, ചെറിയ ക്യാപ്സിക്കം കേട്ടോ, തക്കാളി, ഒരു ചെറിയ തക്കാളി, പിന്നെ ഒരു പിടി മല്ലിച്ചപ്പ്, പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി ഇനിയും നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കപ്സ മസാല, 1 ടീസ്പൂൺ പെപ്രിക്ക പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് അത് വീണ്ടും അരച്ചെടുക്കുക. ഇനിയിട്ട് അത് ചിക്കനിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ല ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി ഇതിലേക്ക് 1 ക്യാരറ്റും 2 ഉരുളക്കിഴങ്ങും കൂടി കട്ട് ചെയ്തത് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം. ഇനിയിപ്പോൾ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ. അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കുമ്പോൾ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ഒന്നും കൂടി 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. 2 മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും തുറന്ന് നോക്കിയപ്പോൾ അതായത് ചിക്കൻ കബ്സ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചിക്കൻ കബ്സയുടെ റെസിപ്പി.